ഹായ് ഓൾ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പാമസ്റ്റൺ നോർത്ത് സിറ്റി സെന്ററിലാണ്. ന്യൂസിലാൻഡിൽ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ഇന്നൊരു നല്ലൊരു സണ്ണി ഡേ കിട്ടി. സോ എൻ്റെ ഒപ്പം ബ്ലസി, എൻ്റെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട എൻ്റെ വൈഫാണ്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ബ്ലസി കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. So over to you, Blessy. Hi, I'm Blessy. Ellarkum namaskaram. I am here in New Zealand. So basically I'm from Ernakulam. Appom ellarum sugamayi irikkunnu vishwasikkunnu. ഞാനിവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എച്ച് കെ ഫെസിലിറ്റിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ജനുവരി 2019 ആയപ്പോഴാണ് ഞാനിവിടെ കാപ്പേഴ്സ് ചെയ്യാൻ വന്നത്. എവർ സിൻസ് ഐ എം വർക്കിംഗ് ഹിയർ. സോ ന്യൂസിലാൻഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി വിച്ച് ഇസ് എ ഗ്രേറ്റസ്റ്റ് ഓപ്ഷൻ. സോ ഇതിനു മുമ്പ് എല്ലാവരും തന്നെ, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, സോ അവരെല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലൈക്ക് ക്യാബ് കോഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഹൗ ടു കം ടു ന്യൂസിലാൻഡ്. സോ അതിനെപ്പറ്റി കുറെ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അതർ ദാൻ ദാറ്റ്, ഇപ്പോൾ ഒരു ക്വൈറ്റ് കോമൺ ആയിട്ട് ഇപ്പോൾ കോമൺ ആയിട്ടായാലും ഞാൻ ഫേസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് എൻ്റെ ഫ്രണ്ട്സ് റീസെൻ്റ്ലി അയച്ചത്, ഐ തോട്ട് ലൈക്ക് ഐ മേക്ക് എ വീഡിയോ. അത് എല്ലാവർക്കും ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട് ഏതാണ് ചൂസ് ചെയ്യുന്നത്, അതായത് ക്യാപ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നഴ്സിംഗ് കരിയറിൽ വരുമ്പോഴത്തേക്കിനും വിച്ച് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണോ, അതായത് ബി എച്ച് ബി എന്ന് പറയും, അല്ലെങ്കിൽ റെസ്റ്റ് ഹോം സെറ്റിംഗ് ആണോ, അതായത് എയ്ജ് കെയർ ഫെസിലിറ്റി. സോ ഇങ്ങനെ രണ്ട് വർക്കിംഗ് സെറ്റിംഗ്സ് ഉണ്ട് നഴ്സസിന്. വി കെൻ ചൂസ് ഇറ്റ് അക്കോർഡിംഗ് ടു അവർ ഓപ്ഷൻ. സോ ഒരു പേഴ്സണൽ സജഷൻസ്, ഐ ആം നോട്ട് ഗിവിംഗ് എ പേഴ്സണൽ സജഷൻ, പക്ഷേ ഈ വീഡിയോയിലൂടെ എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് ഒരു ലൈക്ക് വാട്ട് ആർ ദ ഷിഫ്റ്റ്സ്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാൻ പറ്റും രണ്ട് സെറ്റിംഗ്സിലുള്ളത്. So, if you get it, you can decide. If you have not decided yet, if you get it, you can make an outline plan and decide endana select cheyendaru. So, going on to the topic. So, first of all, DHB ennu parnja endanu parayam. DHB ennu parnjirengil adu hospital care setting aanu, adu Directorate of Health Board ennu parayam. സോ അത് സെയിം നമ്മളെ നാട്ടിലായാലും നമ്മൾ ഇന്റർനാഷണൽ ആയാലും എവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് തന്നെ ഒരു ചെറിയൊരു കൺട്രി വൈസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടെന്നുള്ളതല്ലാതെ അതർവൈസ് ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം. സോ ഇച്ചിരി ന്യൂ ആയിരിക്കും. യൂറോപ്യൻ കൺട്രീസിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ന്യൂ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് റെസ്റ്റ് ഹോം ലെവൽ കെയർ, അതായത് ഏജ്ഡ് കെയർ ഫെസിലിറ്റി എന്നാണ് ഇച്ചിരി അതായത് സിംപിളായിട്ട് പറയുവാണെങ്കിൽ ഇവിടെയുള്ളവരുടെ കൾച്ചർ അനുസരിച്ച് പ്രായമായവരുന്ന മാതാപിതാക്കളെ അവർ നോക്കുവാനായിട്ട് ഒരു ഫെസിലിറ്റിയിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരാക്കുന്നു. അവർ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നേഴ്സേഴ്സ് സെയിം ഫെസിലിറ്റീസ് തന്നെ നമ്മളെല്ലാവരും ടേക്ക് കെയർ ചെയ്യും. സോ ദാറ്റ് ഇസ് ദി സിംപ്ലിഫൈഡ് ഫോമുല, ദാറ്റ് ഇസ് ദി ഏജ് കെയർ ഫെസിലിറ്റി. സോ ഗോയിങ് ഇൻ ഡീറ്റെയിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷിപ്സിനെ പറ്റി പറയാം. So, because LLM checking question, first of all, ethra ships in there. There are three ships. That is, at the hospital, aged care facility, there are. At the hospital, aged care facility, any facilities, nursing health, nurses and all of the three ships. So, that is morning shift, evening shift and night shift. അപ്പം പറയുമ്പോൾ കോമൺലി എല്ലാവരും എ എം പി എം ആൻഡ് നൊക്റ്റേ എന്ന് പറയും. നൊക്റ്റേ എന്ന് പറഞ്ഞാൽ മൗറി ലാംഗ്വേജ് ആണ്, അതേപോലത്തെ റീജിയണൽ ലാംഗ്വേജ് ആണ് മൗറി. സോ നൈറ്റ് ഷിഫ്റ്റ് ടു ബി സിംപിൾ. സോ അവേഴ്സ് ചോദിക്കാനാണെങ്കിൽ ഇറ്റ്സ് 8 hours. അതിപ്പം റെസ്റ്റ് ഹോം ആയാലും ശരി, ബോത്ത് ഹെൽത്ത് ഡി എച്ച് പി ആയാലും ഇറ്റ് ഈസ് 8 hours ഷിഫ്റ്റ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് 3 shifts a day. അതുകൊണ്ട് ക്ലിയർ ആക്കാണ് 8 hours ഷിഫ്റ്റ്. ആൻഡ് ദെൻ ഇനിയിപ്പം റേഷ്യോ പറയാനാണെങ്കിൽ ലൈക്ക് ഒരു പെർ നേഴ്സ് 1:2 എത്രയെന്ന് പറയാനാണെങ്കിൽ, ഇപ്പം ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണെങ്കിൽ 1:6-7 വരാം പെർ ഷിഫ്റ്റ്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഏത് വാർഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് എമർജൻസി ആണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ല, നിങ്ങൾ വാർഡ് സെക്ഷൻ ഓർത്തോപീഡിക് അങ്ങനെ വാർഡ് സെക്ഷൻസ് വാർഡ് 27, വാർഡ് 25 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വാർഡ്സിൽ പറയാനാണെങ്കിൽ 6-7 അപ്രോക്സിമേറ്റ് നമുക്ക് പറയാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ് ഹോം ലെവൽ കെയർ വിങ്സ് ആണ്, അതായത് റെസ്റ്റ് ഹോമിൽ തന്നെ, അതായത് ഏജ് കെയർ ഫെസിലിറ്റിയിൽ തന്നെ
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുണ്ട്, അതായത് അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. യു ജസ്റ്റ് നീഡ് ടു ഹെൽപ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം അവർക്ക് ഒരു ഹെൽപ്പ് മാത്രം മതി എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരു റെസ്റ്റ് ഹോം ലെവൽ കെയർ എന്ന് പറയും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ലെവൽ കെയർ എന്ന് പറയും. ഇത് ഏജ് കെയർ ഫെസിലിറ്റിക്ക് അടുത്ത് തന്നെ മൂന്ന് ലെവൽ കെയർസ് ഉണ്ട്, റെസ്റ്റ് ഹോം ലെവൽ കെയർ, ഹോസ്പിറ്റൽ ലെവൽ കെയർ ആൻഡ് ഇൻ സം റെസ്റ്റ് ഹോം ഡെമൻഷ്യ ലെവൽ കെയർ. അപ്പൊ ഇങ്ങനെ മൂന്ന് ലെവൽ കെയർ. ഡിമെൻഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും അൽഷൻസും ഡിമെൻഷ്യയൊക്കെ ബാധിച്ചിട്ടുള്ള പ്രായമായ അവർക്ക് ടോട്ടൽ കെയർ ആണ് വേണ്ടത്. ഹോസ്പിറ്റൽ ലെവൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യും അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഓൾ ടുഗെദർ ഏജ് കെയറിൽ വരുമ്പോഴത്തേക്കും റേഷ്യോസ് പറയാനാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 1:15 to 20-25 വരെ വരാൻ ചാൻസസ് ഉണ്ട്. അത് നമ്മളുടെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും, ഹോൾ ഫെസിലിറ്റിയിൽ എത്ര റെസിഡൻസ് ഉണ്ട്, എത്ര നഴ്സസ് ഉണ്ട് എന്നുള്ളത്. ബട്ട് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഓബ്വിയസ്ലി ദേർ വിൽ ബി രണ്ട് ആർഎംസ് ഉണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ദി ഷിഫ്റ്റ്. സ്പീക്കിംഗ് അബൌട്ട് ദി ഷിഫ്റ്റ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഷിഫ്റ്റ്സ് വരുമ്പോഴത്തേക്കും റോസ്റ്റേഡ് ഷിഫ്റ്റ്സ് ഉണ്ട്, പെർമനന്റ് ഷിഫ്റ്റ്സ് ഉണ്ട്. അപ്പം റോസ്റ്റേഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റൊട്ടേറ്റഡ് ഷിഫ്റ്റ് ആണ്. അതായത് നമ്മൾക്കിപ്പം 2 days മോർണിംഗ് ആയിരിക്കും, 2 days PM ആയിരിക്കാം, ചിലപ്പം 4 nights അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. നമ്മൾ മൂന്ന് ഷിഫ്റ്റ് നമ്മൾ ചെയ്യണം വീക്ക്ലി ഓർ ഫോർട്ട് നൈറ്റ്ലി ബേസ്ഡ്, അതൊരു അത് അക്കോർഡിംഗ് ടു ദ മാനേജേഴ്സ് പ്ലാൻ ചെയ്യുന്നതനുസരിച്ച്. അത് രണ്ട് സെറ്റിംഗ്സിലും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, അതായത് പെർമനന്റ് ഷിഫ്റ്റ്സും ഉണ്ട്, കാഷ്വൽ ഷിഫ്റ്റ്സും ഉണ്ട്. സോ കാഷ്വൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പിക്ക് ദ ഷിഫ്റ്റ്, പക്ഷെ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല, അത് ചില ഫെസിലിറ്റീസിൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് മോസ്റ്റ് ഓഫ് ദ ഫെസിലിറ്റീസ് നമുക്ക് ഫുൾ ഷിഫ്റ്റ്സ്, അതായത് പെർമനന്റ് ഷിഫ്റ്റ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് പേ റേറ്റ്സിനെ പറ്റി പറയാം. എത്രയാണ് പേ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബട്ട് ഓൾ ടുഗെദർ പേ വരുന്നത് ഫോർട്ട് നൈറ്റ് എന്ന കണക്കിലാണ്. സോ നോർമലി വി ആർ യൂസ് ടു ലൈക്ക് എന്നാ പറയാ, മന്ത്ലി പേ ആണല്ലോ നമുക്ക് ഇതുവരെ. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴൊക്കെ, നാട്ടിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴൊക്കെ എനിക്ക് മന്ത്ലി പേസ് ആയിരുന്നു. സോ ഇവിടെ വന്നിട്ട് ഫോർട്ട് നൈറ്റ് പേ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വാസ് റിയലി എ ന്യൂ തിങ് ഫോർ മി. അപ്പോൾ അതിപ്പം ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആയാലും DHBയിലായാലും റെസ്റ്റ് ഹോമിലായാലും പേ സ്കെയിൽ എപ്പോഴും പേയ്മെന്റ് നമുക്ക് ഫോർട്ട് നൈറ്റ് ആണ് കിട്ടുന്നത്. ഫോർട്ട് നൈറ്റ് മീൻസ് 2 weeks ഇരിക്കുമ്പോൾ, രണ്ടാഴ്ച ഇരിക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് നമുക്ക് പേ കിട്ടുന്നത്. പിന്നെ വേരിയേഷൻ ഉണ്ടാവും പേയില്, അതായത് ചിലപ്പം, അതായത് ഞാൻ വന്ന് ജോയിൻ ചെയ്ത സമയത്താണെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലായിരുന്നു പേ കൂടുതൽ ഉണ്ടായിരുന്നത്, അപ്പം പേ പറയുമ്പോൾ ഇവിടെ പെർ അവർ ആണ്, പെർ അവർ മിനിമം വേജസും ഉണ്ട് മാക്സിമം വേജസും ഉണ്ട്. അപ്പം പെർ അവറിൽ ഇത്ര ഡോളേഴ്സ് എന്ന് പറയും റഫ്ലി പറയുകയാണെങ്കിൽ. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ വന്ന സമയത്ത് ഞാൻ ക്യാപ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഫസ്റ്റ് കയറിയപ്പം എനിക്ക് പെർ അവർ $28 ആയിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത്, ബട്ട് നൗ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്. അപ്പം അതങ്ങനെ, അതിപ്പോൾ ഹോസ്പിറ്റലായാലും അങ്ങനെയാണ്, റെസ്റ്റോറൻസിലായാലും പെർ അവർ ബേസ്ഡ് ആണ്, ഇത്ര അവേഴ്സ് എന്നുള്ള ബേസ്ഡ് ആണ്. അത് കഴിയുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് പറയാനുള്ളത് ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് ടേക്കിംഗ് ഡിസിഷൻസ്. അതായത് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ തന്നെ പറയാം, DHBയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ കൂടെ നമ്മൾ പോകുന്നത്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് വരുന്നത്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ ആവുകയാണ് റെസിഡൻസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതായത് വേറെ വാർഡിലോ വേറെ വിങ്ങിലോ ഉള്ള സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റാ നമ്മുടെ കൊളീഗ്സ് ആർഎംസിനോടോ ഒക്കെ നമുക്ക് ചോദിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കാം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓവർ ഹിയർ. സോ വി ഡു ഹാവ് സംവൺ, ആരെങ്കിലും ഉണ്ടാവും നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഏജ് കെയർ ഫെസിലിറ്റീസിലോട്ട് വരുമ്പം അത് ടോട്ടലി ചേഞ്ച് ആവുകയാണ്. സോ ഏജ് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ആസ് എ നേഴ്സ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണെങ്കിൽ ഇച്ചിലൂടെ ബോൾഡ് ആകും നമ്മൾ, ബിക്കോസ് അവിടെ വേറെ ആരും ഇല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളൊരു ഷിഫ്റ്റിലാണെങ്കിൽ, പ്രത്യേകിച്ച് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒഫ്കോഴ്സ് മാനേജേഴ്സ് ഉണ്ടാവും, ബാക്കിയുള്ള കോ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്പെഷ്യലി ഒരു ഈവനിങ് ഷിഫ്റ്റ് ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ മിക്ക ഫെസിലിറ്റീസിലും ഒരു ആർ എന്നും രണ്ടോ മൂന്നോ കെയർ ഗീവേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഡിസിഷൻ ഇസ് അപ് ടു ദ ആർ എൻ. അതായത് ഇപ്പം പെട്ടെന്ന് ക്രിട്ടിക്കലായി, ഹോസ്പിറ്റലിൽ വിടണോ വേണ്ടയോ, ആളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ആംബുലൻസ് വിളിക്കണോ വേണ്ടയോ, അങ്ങനെയുള്ള മെയിൻ അന്നേരം മിഡ് നൈറ്റിലും നമുക്ക് മാനേജേഴ്സിനെ വിളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളിലായിരിക്കും ഫോക്കസ്ഫുൾ, നമ്മൾ ഡിസിഷൻ അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ദ ലൈഫ് ഓഫ് ദാറ്റ് പ്രസിഡന്റ്. അപ്പോൾ അത് മേക്സ് എസ് മോർ ബോൾഡ്, ബട്ട് പ്ലസ് ആൻഡ് മൈനസസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്.
സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണ്. ദെൻ ഡോക്യുമെന്റേഷൻ പറയാനാണെങ്കിൽ ഡോക്യുമെന്റേഷൻസ് അനദർ പോയിന്റ്, അതായത് പേപ്പർ വർക്ക്സ് വരുമ്പോഴത്തേക്കിനും കമ്പ്യൂട്ടറൈസ്ഡ് പേപ്പർ വർക്ക്സ് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അല്ല നമ്മൾ റിട്ടേൺ പേപ്പർ വർക്ക്സ് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ അത് രണ്ട് സെറ്റിംഗ്സിലും ദേ ആർ സെയിം. മോർ കൂടുതൽ ഒന്നുകൂടി പറയാനാണെങ്കിൽ ഡി എസ് പിയിൽ ആയിരിക്കും പേപ്പർ വർക്ക്സ് കൂടുതൽ ഉണ്ടാവുക. കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട്, കാര്യം നമ്മളൊരു അക്യൂട്ട് കെയർ ആണ് അവിടെ നടക്കുന്നത്. കുറച്ച് കാല സമയത്തേക്ക് മാത്രമേ വരുന്ന റെസിഡൻസ് ആയിരിക്കും, അവരുടെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. കുറെ പേപ്പർ വർക്ക്സ് ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ് ഹോം ലെവൽ, അതൊരു ക്രോണിക് കെയർ ആണ്. അപ്പം പേപ്പർ വർക്ക്സ് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. സോ അത്രയാണ് ഡോക്യുമെന്റേഷൻസിനെ പറ്റി പറയുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് വെച്ച് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻസിനെ പറ്റിയിട്ടാണ്. അത് ഇപ്പം എല്ലാവരും യൂസ്ഡ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻസിനെ പറ്റിയിട്ട്. സോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് കുറെ കോമ്പറ്റൻസീസ് നമ്മൾ സ്റ്റിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതായത് കോമ്പറ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടു ബി കോമ്പറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കെയർ ചെയ്യാനായിട്ട്, സേ ഫോർ എക്സാമ്പിൾ ഒരു കത്തീഡ്രലൈസേഷൻ ചെയ്യാനായിട്ടായാലും നമ്മൾ അതിന് ഫുള്ളി കോൺഫിഡൻ്റ് ആണോ, നമ്മൾ അതിന് വെൽ ട്രെയിൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റൻസി എന്ന് പറയുന്നത്. സോ ഈവൻ നമ്മളിപ്പം അത് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ കയറിയാലും, നമ്മൾ ഏജ്ഡ് കെയർ സെറ്റിംഗിൽ കയറിയാലും, നമുക്ക് ഇങ്ങനെ പർട്ടിക്കുലർ കോമ്പറ്റൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ സെഷൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് ഓൺലൈൻ എഡ്യൂക്കേഷൻ കോഴ്സസ് ആയിരിക്കാം, ചിലപ്പം എന്താ പറയുക, പ്രാക്ടിക്കൽ വൈസായിട്ട് നമ്മൾ നമ്മുടെ സീനിയേഴ്സിനെ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ, അപ്പം സ്പീക്കിംഗ് അബൌട്ട് ദറ്റ്, അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അത് രണ്ട് ഫെസിലിറ്റീസിലും ഉണ്ടായിരിക്കും, കൂടുതലും എയ്ജ് കെയർ ഫെസിലിറ്റീസിൽ കാണും. ബിക്കോസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഫുള്ളി കോമ്പറ്റൻ്റ് ആണെന്നുള്ളത് അവരെ ഒന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ അത് നമുക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഇയർലി വൈസ് ആയിട്ട് നമ്മൾക്കിപ്പം ഓരോ ട്രെയിനിങ്സ് ഉണ്ടാവും, സേ ലൈക്ക് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്സ്, അങ്ങനെയൊക്കെ അത് റിന്യൂ ചെയ്ത് എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീണ്ടും നമ്മൾ ഒന്നേന്ന് ആ കോഴ്സസ് ഒക്കെ നമ്മൾ ഒന്നുകൂടെ ഓൺലൈനായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാണ്. സോ വി ക്യാൻ ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് അവർ നോളജ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇതിൽ. പിന്നെ പറയുകയാണെങ്കിൽ എയ്ജ് കെയർ ഫെസിലിറ്റിയിൽ ഒരു യൂറോപ്യൻ കൺട്രീസിൽ വീണ്ടും വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഇന്ററായി എന്നും പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അത് ഇൻട്രായ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ വലിയൊരു ബെനിഫിറ്റ് ആണ് ഇവിടെ. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ഫെദർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇൻട്രായ് പലരും പക്ഷെ അതിനെ കാണുന്ന ഒരു സ്ട്രെസ്ഫുൾ സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അക്കോർഡിംഗ് ടു മീ ഇൻട്രായ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാര്യം നമ്മളൊരു പർട്ടിക്കുലർ റെസിഡൻറ്റിൻ്റെ ഇൻട്രായ് ചെയ്യുമ്പോൾ ദറ്റ് ഇസ് ലൈക്ക് എ ടു സെഡ്, ആ ആളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്, നമ്മൾ അറിയുകയാണ്. സോ ആ ഒരു പർട്ടിക്കുലർ റെസിഡൻറ്റ്, ഇത് റെസ്പോൺസിന് മാത്രമുള്ളതാണ് ഇൻട്രായ് എന്ന് പറയുമ്പോഴത്തേക്കും. സോ അത് ആ ഒരു പർട്ടിക്കുലർ റെസിഡൻറ്റ് ഏത് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ എന്ത് കെയറിന് പോയാലും ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റേഷൻ വളരെ വലിയൊരു ബെനിഫിറ്റ് ആണ്. സോ അത് നിങ്ങൾ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ ഏജ് കെയറിൽ കയറുമ്പോൾ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അതർവൈസ് ഇഫ് നീഡഡ് ജസ്റ്റ് ലീവ് ഇൻ എ കമന്റ് സെക്ഷൻ, അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇൻ ഡീറ്റെയിൽ എന്ത് വേണമെങ്കിലും ഇതിനെ വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ആസ് ഫാർ ആസ് ഐ നോ ഐ വിൽ റെഡി. നെക്സ്റ്റ് ഒരു കോർ ടോപ്പിക് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് അബൌട്ട് ദ സ്ട്രെസ്. അതായത് നമ്മൾ എങ്ങനെ, പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ, ഏത് ഫെസിലിറ്റിയിലാണ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ്. അതായത് രണ്ട് സെറ്റിംഗ്സിലും നമ്മൾ നമ്മളുടെ നഴ്സിംഗ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വി ഹാവ് ടു ഡു ഇറ്റ്, ആൻഡ് നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ചിരിക്കും. അത് നമ്മളിപ്പോൾ വർക്കിന് കയറുമ്പോഴായിരിക്കും കൂടുതൽ നമുക്കത് മനസ്സിലാവുക, ഏത് സെറ്റിംഗ് ആണ് നമുക്ക് സ്യൂട്ട് ആവുന്നതെന്നുള്ളത്. സോ ആക്ച്വലി സ്ട്രെസ്ഫുള്ളായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ വരുവാണെങ്കിൽ അക്യൂട്ട് കെയർസ്, ക്രിട്ടിക്കൽ കണ്ടീഷൻസ് കാര്യങ്ങളാണ്, ഫാസ്റ്റ് പേഴ്സായിട്ട് നമ്മൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ബട്ട് ഇഫ് യു ആർ യൂസ് ടു ദാറ്റ്, അതായത് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ദാറ്റ്സ് ജസ്റ്റ് ഈസി ഫുൾ. അതുപോലെ റെസ്റ്റ് റൂം സെറ്റിംഗ് ആയാലും ആ ഒരു സിസ്റ്റവുമായിട്ട്, അതായത് ഒരു 3 to 4 months നമുക്ക് പിടിക്കും, ഒരു അപ് ടു മീ 1 month കൊണ്ട് പിക്ക് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ദിസ് ഇസ് അബൌട്ട് എയ്ജ് കെയർ ഫെസിലിറ്റി. അപ്പം നമ്മളൊരു പുതിയ സെറ്റപ്പാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഇൻ്റർവെൻഷൻസും കാര്യങ്ങളുമാണ്. സോ അതൊന്ന് ക്ലിക്കായി വരാൻ, സിമ്പിൾ ഭാഷ പറഞ്ഞാൽ ക്ലിക്കായി വരാനായിട്ട് നമുക്ക് ഒരു 1 to 2 to 3 മാക്സിമം മന്ത്സ്, അതിൽ കൂടുതലൊന്നും എടുക്കത്തില്ല. സോ അപ്പോഴത്തേക്ക് നമ്മൾ യൂസ്ഡ് ആകും ആ ഒരു സിറ്റുവേഷനായിട്ട്. സോ പിന്നെ നമ്മൾക്ക് ആ ഒരു റുട്ടീനുമായിട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ് യു കെൻ ഗോ ഫോർവേഡ് വിത്ത്. അതർവൈസ് ഓൾവേസ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ഏത് സെറ്റിംഗ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലേക്ക്.
പിന്നെ ടു ബിൽഡ് അപ്പ് എ കരിയർ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫെസിലിറ്റിയിലായാലും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് അക്കോർഡിംഗ് ടു മൈ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അതായത് കൂടുതൽ എപ്പോഴും ചേഞ്ചസ് വരുത്താതെ ഇറ്റ്സ് ഗുഡ് ലൈക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ 1 ഇയറോ 2 ഇയേഴ്സ് നമുക്ക് ഒരു ഒരു ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അത് നമ്മൾക്ക് ഇവിടുത്തുകാരുടെ ഒരു സിസ്റ്റം, അതായത് ന്യൂസിലാൻഡേഴ്സിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ എവിടെ നമ്മുടെ ഒരു സി വി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും ഫോർവേഡ് ചെയ്യുമ്പോഴും അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു സ്ഥലത്ത് എത്ര നാൾ വർക്ക് ചെയ്തു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ലോങ് ടേം അവിടെ നിന്നെങ്കിൽ അവർക്കും ഒരു ബിലീഫാണ്, ഓക്കെ ദിസ് പേഴ്സൺ വിൽ ബി വിത്ത് അസ് ഫോർ എ ലോങ് ടൈം. പിന്നെ നമ്മുടെ കരിയറിനും നമുക്ക് ഓരോ ഇയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഹയർ പൊസിഷൻസിലേക്ക് കയറുവാനും പറ്റും. പിന്നെ ആഫ്റ്റർ ദ ക്യാപ് കോഴ്സ് ഇതിലേക്ക് എങ്ങനെ കയറാം എന്നുള്ളതാണെങ്കിൽ, അപ്ലൈ ചെയ്യാം എന്നുള്ളതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം ഡി എച്ച് പി എസിലാണെങ്കിൽ ഡയറക്റ്റ്ലി ഓൺലൈനിൽ തന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലൂടെ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, നമുക്ക് വി കൻ ഫോളോ ദ ഗൈഡ് ലൈൻസ്. അതിലൂടെ നമുക്ക് ഡി എച്ച് പി എസിലൂടെ അപ്ലൈ ചെയ്യാം. ആൻഡ് അബൌട്ട് ഈഷ്കെ ഫെസിലിറ്റീസ് പറയാനാണെങ്കിൽ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, അതായത് ടു പോയിന്റ് ഔട്ട് ലൈക്ക് ഇഞ്ചി, സീക്ക്, പിന്നെ ജോറ, എൽഡർ ഹെൽത്ത്, ട്രേഡ് മീ, ഇങ്ങനെയുള്ള കുറേ സൈറ്റ്സ് ഉണ്ട്. സോ ആ സൈറ്റ്സിലൂടെയൊക്കെ നമുക്ക് ടു കയറിയിട്ട് ഫ്രം നോർത്ത് ഐലൻഡ് ടു സൗത്ത് ഐലൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ഓരോ റെസ്റ്റോറൻസും സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് അവർക്ക് സി വി ഫോർവേഡ് ചെയ്യാം, ഇമെയിൽ ത്രൂ ഫോർവേഡ് ചെയ്യാം, ചെന്ന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നമ്മളിപ്പം ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സ്കൈപ്പ് ഇൻ്റർവ്യൂസ്, സൂം ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ ജോയിൻ ഇൻ യുവർ ഫെസിലിറ്റി. സോ ഇത്രയാണ് ഞാൻ ഒരു ഐഡിയ ആയിട്ട് തരുന്നത്. സോ ഇത്രയാണ് ഒരു ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഇതൊക്കെ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാനാണെങ്കിൽ കുറേ ഉണ്ടാവും. ഇറ്റ്സ് മോർ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും വരുന്ന ഒരു സെക്ഷനാണിത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ മോർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ലീവ് യുവർ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. എന്നിട്ട് അതിനകത്ത് എന്നാലാവുന്ന രീതിയിലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എൻക്വയറി ചെയ്തിട്ടായാലും വാട്ട് എവർ ഐ നോ ഐ ആം ഹാപ്പി ടു ഡു ഇറ്റ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.